हाय फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ ഒരു ഡേമേ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എണീറ്റ് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് മോള് മുറ്റടിക്കാറിഞ്ഞതാണ്. അപ്പോൾ ഒന്ന് ചായക്ക് ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ള നൂൽപുട്ടാണ്, അതിന് ഞാൻ വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ആ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ഞാൻ കടലക്കറിയാണ് വെക്കാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ കടലയും അതിലേക്ക് സവാള, പച്ചമുളക്, തക്കാളി, മസാലപ്പൊടി ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ അതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും വറുത്തെടുക്കുകയാണ്. പിന്നെ നമ്മുടെ നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ച് അത് ഉണ്ടാക്കി നമ്മൾ സ്റ്റാൻഡിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നൂൽപുട്ടൊക്കെ വെന്ത് ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ അകടിച്ച് തരികയാണ്. അകടിച്ച് തരുമ്പോൾ മക്കളോട് പുറത്ത് പുല്ല് മുറ്റൊക്കെ പുല്ല് നിറഞ്ഞിരുന്നു. അപ്പം മക്കളോട് പുല്ല് പറിക്കാൻ പറഞ്ഞിരുന്നു. അപ്പം മോനൊക്കെ പോയി പുല്ല് പറിക്കുകയാണ്. അപ്പോൾ നമ്മൾ നൂൽപുട്ട് വെന്ത അടുപ്പത്ത് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ തളിച്ച് ഞാൻ ചോറിന് അരിയിട്ട് ചോറും വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറിലേക്കുള്ള കറി ഉണ്ടാക്കണം. അതിന് ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു ചെറിയ കഷ്ണം കർമൂസ കഷ്ണമൊക്കെ ഇട്ടാണ്ട് ഒരു കറി വെക്കാനാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഇറച്ചിയൊക്കെ കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടി, ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ വെന്ത് അതൊക്കെ ഒന്ന് ഉള്ളിയൊക്കെ ഇട്ട് വറുവെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറിയുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അകടിച്ചതിൻ്റെ ശേഷം തുടച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി നമുക്കുള്ള പണിയെന്ന് വെച്ചാൽ, കുറച്ച് നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് അമ്പഴങ്ങ കൊണ്ടുവന്നിരുന്നു. അതൊന്ന് ഉപ്പിലിട്ട് ഇടണം എന്ന് പറഞ്ഞ് മക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഉപ്പിലിടണം. അതിന് അമ്പഴങ്ങൊക്കെ നല്ലവണ്ണം കഴുകിയിട്ടുണ്ട്. അത് കഴുകി നാലാക്കി മുറിച്ച് നമ്മൾ അത് തിളപ്പിച്ചാറ് വെള്ളം സുർക്കൊക്കെ ഒഴിച്ച് അതിക്ക് ചെറിയ ചീരാമുളകൊക്കെ ഇട്ട് നമ്മൾ കുപ്പിയിലിട്ടെടുത്ത് വെക്കുകയാണ്. പിന്നെ ഉപ്പ് പിടിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. പിന്നെ അതുപോലെ ഇവിടെ എടുത്ത് പുളിയുടെ കൊമ്പ് വെട്ടിയപ്പോൾ നമുക്ക് കുറേ ചെറിയ പുളി കിട്ടിയിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് ശർക്കര പുളിയും അതുപോലെ കുറച്ച് പുളിയുടെ അച്ചാറൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടാനുള്ള ഒരുക്കത്തിലാണ്. അതിന് ശർക്കര പുളിയിലേക്ക് ആവശ്യമായ സാധനം ഒക്കെ ഞാനിവിടെ വറുത്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് അരിയും ഉഴുന്നൊക്കെ വറുത്തെടുക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ അതുപോലെ ശർക്കര ഉരുക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അതേ പുളി വേവിച്ച് അതിൻ്റെ ചാറെടുത്ത് നമ്മൾ കുറുക്കുകയാണല്ലോ.
ശർക്കര കുലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നില്ല. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ, ഇതിൻ്റെ ശർക്കര പുളിയുടെയും അതുപോലെ അച്ചാറുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ശർക്കര പുളിയൊക്കെ റെഡി ആയതിന് ശേഷം ഞാൻ അത് അച്ചാർ പുളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു, അത് അച്ചാറിടുകയാണ്. അപ്പോൾ ശർക്കര പുളിയൊക്കെ ആയതിന് ശേഷം ഞാൻ പുളി ചെറുതായി അരിഞ്ഞു വെച്ചിരുന്നു, അതും അച്ചാറിടുകയാണ്. അതിന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലെണ്ണയിൽ വാട്ടി പുളിയിട്ട് അതും ഒന്ന് അച്ചാറാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറിലേക്ക് കുറച്ച് പപ്പടം പൊരിക്കണം. അതിന് പപ്പടം പൊരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കി നമ്മൾ ഇനി ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയെടുക്കണം. അപ്പോൾ ആ ഡ്രസ്സ് അലക്കിയെടുക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. നമ്മളെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് നിറയെ മരങ്ങളാണ്, താഴ്ഭാഗത്തായിട്ടാണ്. അപ്പോൾ അവിടെ കുരങ്ങന്മാർ വന്നതാണ്. എപ്പോഴും വരാറുണ്ട്, ഒരു മൂന്ന് കുരങ്ങന്മാരൊക്കെ ഉണ്ടാവരുണ്ട്. അപ്പോൾ അവർ വരികയാണ്. അവർ ഒരു മരത്തുമെന്ന് ഒരു മരത്തുമ്മക്ക് ഓലമെന്ന് നേരെ മറ്റേ തെങ്ങിൻ്റെ ഓലമൊക്കെ അങ്ങനെ ചാടി കളിക്കുകയാണ്. ശരിക്കൊന്നും വീഡിയോ കിട്ടിയില്ല, കിട്ടിയ ഒരു ഇതിൽ എടുത്തതാണ് വീഡിയോ. കുരങ്ങന്മാർ വന്നാൽ ഇവിടെ ആളൊന്നും അനക്കൊന്നുമില്ല. ഞാൻ അവർ നമ്മളുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കേടെടുത്തും. പയറുണ്ടെങ്കിൽ അത് പറിച്ച് നാശാക്കും. അതുപോലെ വഴുതന ഉണ്ടായിരുന്നു, അത് നാശാക്കി. അതുപോലെ പൂള പറിച്ച് തിന്നിട്ടുണ്ട്. അങ്ങനെ അവർ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നാശാക്കിക്കൊണ്ടിരിക്കും. അവർക്ക് തിന്നാനൊന്നും കിട്ടാത്തൊരു ടൈമാണല്ലോ ഇപ്പോൾ. ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ കഴിഞ്ഞ കാലമല്ലേ. അങ്ങനെ കുരങ്ങന്മാർ ഇവർ മക്കൾ ഈ ഫോട്ടോ എടുക്കണ ഈ ഒച്ചയൊക്കെ കേട്ട് അവർ പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം കിടന്നൊക്കെ എണീറ്റ് ഇനി വൈകുന്നേരത്തേക്കൊരു ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് ഞാൻ രാവിലെ തന്നെ ചെറുപയർ വെള്ളത്തിലിട്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. കുറച്ച് മമ്പയറും ഇട്ടിനു കേട്ടോ. അങ്ങനെ ചെറുപയറും മമ്പയറും തേങ്ങയൊക്കെ വെച്ചൊരു മിക്സ് ഉണ്ടാക്കി നമ്മൾ കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലവറൊക്കെ കലക്കി ഒരു കേക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽസായി വേറെ ഇടും. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി. ചായയൊക്കെ കുടിച്ച് മക്കളൊക്കെ റോട്ടിലേക്ക് കളിക്കാൻ പോയിട്ടുണ്ട്. മക്കളൊക്കെ റോട്ടിൽ കളിക്കുകയാണ്. അവർ ഗണ്ണുണ്ടാക്കിയാണ് കളിക്കുന്നത്. വടി കൊണ്ട് ഡബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിയൊക്കെ ഒരു ഗണ്ണൊക്കെ ഉണ്ടാക്കിയാണ് അവർ എന്നും കളിക്കുന്നത്. ഇന്നലെയൊക്കെ പട്ടൊക്കെ പറത്തി കളിച്ചിരുന്നു, ഇന്ന് അവർ ഗണ്ണുണ്ടാക്കി കളിക്കണം. അപ്പോൾ മോന്, ചെറിയ മോന് അവന് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു, കാണാനില്ല ഗണ്ണ്, നിങ്ങളെടുത്ത് പാത്തച്ചിണെന്നൊക്കെ പറഞ്ഞ് അവൻ വന്ന് കരയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു ദിവസം കഴിയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുക. എന്തെങ്കിലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.